ഡാർസിയം ജി ആർസിയം നമ്മുടെ ബഹുമാന്യായ ഡയമണ്ട് സുരേന്ദ്രൻ സാർ എന്ന് പറഞ്ഞത് അംഗദനാവണം ആരാവണം അംഗദൻ എന്നെ ഒന്ന് വലിച്ചു നോക്കിയേ എന്റെ കാലത്ത് നിന്ന് വലിച്ചു നോക്കൂ ഒരു ഇഞ്ച് അനങ്ങില്ല എത്ര പേർക്ക് അത് ഉറപ്പിച്ചു നിർത്താൻ പറ്റൂ എത്ര പേര് ഇതേപോലെ ആർ സി ബിയിൽ ഉറച്ചു നിൽക്കും ഒന്ന് പറയൂ ഒന്ന് കൈ പൊക്കൂ വാ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്തൊരു വർഷത്തില് നിങ്ങൾ ഇതേപോലെ എമറാൾഡായിട്ട് ഇവിടെ നിൽക്കും റെഡിയാണോ സുഹൃത്തുക്കളെ എൻ്റെ പേര് ഗിരീഷ് എന്നാണ് ഇന്ത്യൻ ആർമിയിലായിരുന്നു 17 വർഷക്കാലം മൂന്ന് വർഷക്കാലം 2012 ഞാൻ റിട്ടയർമെന്റായി 3 വർഷക്കാലം ഞാൻ വിദേശത്തുണ്ടായിരുന്നു പക്ഷെ സുഹൃത്തുക്കളെ ഞാൻ 17 വർഷം ഇന്ത്യൻ ആർമിയിൽ പോകുന്നതിന് മുന്നേ അത് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്കൊന്ന് പോവാ 40 വയസ്സ് കഴിഞ്ഞ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു ഒരുപാട് ദുസ്സഹകരമായിരുന്നു ശരിയാണോ എന്റെ കുട്ടിക്കാലം ഇതേപോലെ തന്നെ 10 മക്കളുള്ള ഒരു വീട്ടില് 10 മക്കൾ എന്ന് പറയുമ്പോൾ 8 പെണ്ണും 2 ആണും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്ന് ഒരു മകളെ കല്യാണം കഴിക്കാനായിട്ട് എത്ര ബുദ്ധിമുട്ടും മാതാപിതാക്കൾ ശരിയാണോ എന്റെ ചേട്ടൻ ഏറ്റവും വലുത് ഏറ്റവും മൂത്തത് ഞാൻ ഏറ്റവും താഴെയുള്ള ആള് ഇടയ്ക്ക് 8 പെണ്ണുങ്ങൾ ആ വീട്ടിലത്തെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാം ദാരിദ്ര്യം മാത്രമായിരുന്നു പക്ഷേ എന്റെ ലൈഫിൽ എനിക്ക് വിജയിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എത്ര പണിയെടുത്തിട്ടും ഇല്ലാത്തൊരവസ്ഥ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കുക വർഷങ്ങളായിട്ട് നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട് ശരിയാണോ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് റിട്ടയർമെന്റ് ചെയ്ത ആളുകളുണ്ട് എത്ര പേരുണ്ട് അങ്ങനെ ഗവൺമെന്റ് ജോലിയിലുള്ള ആളുകൾ റിട്ടയർമെന്റ് ചെയ്ത ആളുകൾ വിദേശത്ത് ജോലി ചെയ്ത ആളുകൾ വിദേശത്ത് തിരിച്ചു വന്ന ആളുകൾ എത്ര പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക സുഹൃത്തുക്കളെ നിങ്ങളുടെ ലൈഫിൽ ഇന്നും പ്രതിസന്ധികൾ മാത്രമാണ് ശരിയാണോ ഒരു ഗവൺമെന്റ് ജോബിനും ഒരു വിദേശ കൺട്രിക്കും നമ്മളെ രക്ഷിക്കാനാവില്ല ബാങ്ക് ബാലൻസ് 0 ആരോഗ്യമില്ലാത്തൊരവസ്ഥ ഞാൻ അന്വേഷിച്ച് നടന്നു എനിക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ എന്താണ് മാർഗം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു എൻ്റെ ഒരു സ്റ്റോറി പറയുമ്പോഴാണ് ഞാൻ ഇന്ന് വിജയിച്ച ഒരു രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാവുക കേൾക്കണ്ടേ കേൾക്കണോ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് അതും ഞാൻ 8ാം ക്ലാസ് മുതൽ കരിങ്കൽ ലോഡ് തൊഴിലാളിയായിരുന്നു കാലത്ത് ലോഡ് കയറ്റും സ്കൂളിൽ പോകും കോളേജിൽ പഠിക്കുമ്പോൾ തിങ്കളാഴ്ച മാത്രം ക്ലാസ്സിൽ പോവുള്ളൂ എന്താ കാര്യം ബാക്കി എല്ലാ ദിവസവും ലോഡിങ് തിങ്കളാഴ്ച മാത്രം ക്ലാസ്സിൽ പോവും അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് പഠിപ്പൊന്നും വേണ്ട എനിക്ക് പൈസ സമ്പാദിക്കണം കാരണം എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ പോറ്റണം ഞാൻ ഒരു പറയുമ്പോൾ വിഷമം വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിലേക്ക് പോയി നോക്കാം ചുമട്ട് തൊഴിലാളിയായിട്ട് ഞാൻ ജോലി ചെയ്തു കേട്ടിട്ടുണ്ടായിരിക്കും ഡിവൈൻ ധ്യാന കേന്ദ്രം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പട്ടാളത്തിന് ജോലി കിട്ടുന്നത് ഞാൻ വിചാരിച്ചു പട്ടാളത്തിന് പോയി കഴിഞ്ഞാൽ എൻ്റെ സകല പ്രശ്നങ്ങളും മാറും സുഹൃത്തുക്കളെ ഞാൻ പട്ടാളത്തിന് പോയത് ദേശസേവനത്തിന് വേണ്ടിയല്ല ആരെങ്കിലും വർക്ക് ചെയ്ത് ദേശസേവനത്തിന് വേണ്ടിയാണോ ആദ്യമായിട്ട് അല്ല നഴ്സുമാർ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട് ദേശസേവനത്തിന് വേണ്ടിയാണോ അല്ല തൊഴിലവസരം അതുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണല്ലേ അപ്പൊ അങ്ങനെ ഞാനും പോയി പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേശസേവനം എൻ്റെ ഉള്ളിലേക്ക് വന്നു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കാം ആർസിബിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ല ഉഷാറാണല്ലേ എനർജി ഇല്ലേ അതേപോലെ പട്ടാളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേശസേവനം എൻ്റെ സിരകളിൽ വന്നു പക്ഷേ പൈസ ഇല്ല സുഹൃത്തുക്കളെ ദേശസേവനം മാത്രമുള്ളൂ പൈസ ഇല്ലാത്തൊരവസ്ഥ ഞാൻ 17 വർഷം റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ എനിക്കൊരു വീടുണ്ടാക്കാൻ പോലുള്ള പൈസ ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ പൈസയും ചെലവാക്കി ഗവൺമെന്റ് ജോലിക്കാർക്ക് അറിയാം കുറച്ച് ദുശീലങ്ങളുള്ള ഒരാളാണെങ്കിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ അച്ഛൻ നല്ലൊരു കുടിയനായിരുന്നു ഞാൻ ഇന്നും 14 വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ അതേപോലെ തന്നെ പുണ്യമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് കിട്ടി ആർസിയും ആർസിയിലും ലഹരി പദാർത്ഥങ്ങൾ
ഉപയോഗിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നില്ല. അത് വിടാനേ പറയുന്നത്. സ്ത്രീകളെല്ലാവരും ഹാപ്പി ആയില്ലേ? ലഹരി പദാർത്ഥങ്ങൾ നിർമാർജനം ചെയ്യാനായിട്ട് ടി സി ജി ഇന്ത്യയില് സമ്മാനിച്ച ഒരു പ്രസ്ഥാനമാണ് ആർ സി എം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 2012 ഞാൻ റിട്ടയർമെന്റ് ആവുന്നു. അതിനുശേഷം ഞാൻ വിദേശത്ത് പോകുന്നു. എന്റെ ധാരണ, വിദേശത്ത് പോയാൽ ഞാൻ രക്ഷപ്പെടും, വിദേശത്ത് പോയാൽ ഞാൻ രക്ഷപ്പെടുന്നൊരു ധാരണയായിരുന്നു. പല ആളുകളും വിദേശത്ത് പോയ ആളുകളും രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ ദൈവദൂതനെ പോലെ എന്റെ ഡോക്ടർ രാജൻ സാറിന്റെ, എന്റെ ഗുരു ഡോക്ടർ രാജൻ സാറും മൂർത്തി സാറും നല്ലൊരു കൈയിൽ എനിക്ക് വേണ്ടി കൊടുക്കാം. വിത്തൗട്ട് മെഡിസിൻ, മരുന്നില്ലാതെ അങ്ങനെ ജീവിക്കാം എന്നുള്ളൊരു ക്ലാസ് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം രാജൻ സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പോലും ഗേറ്റ് വിട്ട് പോകരുത്. റെഡിയാണോ? ആ ഒരു ക്ലാസ്സിലൂടെ ആർസ്യം ഉൽപ്പന്നങ്ങൾ ആരോഗ്യം തരും എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി. കൊളസ്ട്രോളും പ്രഷറും നടുവേദനയുമായി വന്ന എനിക്ക് ആർസ്യം ഉൽപ്പന്നങ്ങൾ ആരോഗ്യം തന്നു. എനിക്ക് ബിസിനസ് മനസ്സിലായില്ല. ഇവിടെ വന്നിരിക്കുന്ന പല ആളുകൾക്കും ഒരു പക്ഷേ മല്ലിമുളകും ഉപ്പ് സോപ്പും മാത്രമേ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ, ശരിയാണോ? പക്ഷെ എന്നെ കണ്ണു തുറപ്പിച്ച ഒരു പ്രോഗ്രാം, ഞാൻ ബിസിനസ് മനസ്സിലാക്കിയതെന്ന് എവിടുന്നാന്ന് അറിയണ്ടേ? നിങ്ങളുടെ കോഴിക്കോട് പയ്യോളിയിൽ ശ്രീജിത് സാറും ടീമും നടത്തിയ മനോഹരമായ ഒരു പ്രോഗ്രാം, 1000-ൽ അധികം ആളുകൾ പങ്കെടുത്ത ആ പ്രോഗ്രാമില് ഗിരീഷിന്റെ കണ്ണു തുറന്നു. നിർബന്ധിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ഇവിടെയും പല ആളുകളും നിർബന്ധത്തിന് വഴങ്ങി വന്ന ആളുകളുണ്ടായിരിക്കാം. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മനസ്സ് തുറന്നു ഇവിടെ ഇരിക്കുക. ആ ഒരു പ്രോഗ്രാം എന്റെ കണ്ണു തുറപ്പിച്ചു. എനിക്ക് മനസ്സിലായി, ഇത് മല്ലിമുളക് ഉപ്പ് സോപ്പും വിൽക്കാനുള്ള ഒരു ബിസിനസ് അല്ല, ലൈഫ്, നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ ഉയർത്താനുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ അംഗതനെ പോലെ കാലിങ്ങനെ മുന്നോട്ട് വെച്ചു. ഇനി എന്റെ ഗിരീഷിന്റെ കാല് വെട്ടിയെടുക്കേണ്ടി വരും. ഞാൻ തീരുമാനമെടുത്തു, ഞാൻ വിദേശത്തേക്ക് പോവില്ല. തീരുമാനമെടുക്കാൻ നമ്മൾ തയ്യാറാണോ? വർഷങ്ങളായിട്ട് നമ്മൾ അധ്വാനിച്ചിട്ടും നമുക്ക് ലൈഫിൽ ഒരു നേട്ടമില്ല. പക്ഷേ ആർസ്യം എന്ന പ്രസ്ഥാനം മഹാനായ തിലോച്ചന്ദ് ചാബ്രാജി നമ്മൾക്ക് സാധാരണക്കാർക്ക് വിജയിക്കാനുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് മാറ്റിക്കഴിഞ്ഞു, ശരിയാണോ? എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. വെറുതെ ഒന്നും വിജയിക്കാൻ പറ്റില്ല. സ്വപ്നങ്ങളുള്ള ആളുകൾക്കാണ് ആർസ്യമിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ലൈഫിൽ വിജയിക്കണമെങ്കിൽ സ്വപ്നങ്ങൾ വേണം. എനിക്ക് തോന്നുന്നു ആർസിമിന്റെ ഈറ്റില്ലമായ ഈ കോഴിക്കോട്, ഞാൻ വരുമ്പോൾ എല്ലാവരും പറയും ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾ കോഴിക്കോടുകാരാണെന്ന് പറയും. ആണോ? ഒന്ന് കാണിച്ചു തന്നാവട്ടെ. നല്ലൊരു കൈയടി. ഇവിടെ വന്നപ്പോൾ ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ വിജയിക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതല്ല, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കണം. അങ്ങനെ മരിക്കാത്ത സ്വപ്നങ്ങളുള്ള എത്ര പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് കൈവയ്ക്കേ? മരിക്കാത്ത സ്വപ്നങ്ങളുള്ള ആളുകൾ, നിങ്ങൾ ഈ ബിസിനസ്സിൽ 100% വിജയിക്കും. എനിക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇഷ്ടംപോലെ ആളുകൾ കാറിൽ പോകുമ്പോൾ എന്റെ ഭാര്യ പറയും, എന്ത് ഭർത്താവ, ഒരു കാറ് മേടിക്കാൻ കഴിവില്ലാത്ത പട്ടാളക്കാരൻ, ശരിയല്ലേ? പല ആളുകൾക്കും അങ്ങനെ തോന്നും. മഴയത്ത് നനഞ്ഞു കുതിർന്ന് നമ്മൾ ഒരു കടയുടെ തിണ്ടിയിൽ മോട്ടോർ സൈക്കിൾ പോയി നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ കാറിൽ പോകുന്ന കാണുമ്പോൾ എന്റെ ഭാര്യ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ മനസ്സിൽ കരുതി എനിക്കും ഒരു കാറ് വാങ്ങണം. സുഹൃത്തുക്കളെ, ഞാൻ ആർസിമിൽ വന്നിട്ട് ഇന്ന് 32 മാസം റൺ ചെയ്യുന്നു. നമ്മുടെ മഹാന്മാരായിട്ടുള്ള നമ്മുടെ ലീഡേഴ്സ് നമ്മൾക്ക് ഹൈവേ റോഡാണ് ഉണ്ടാക്കി തരുന്നത്. ഹൈവേ റോഡ്, എത്ര ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിച്ചത്. പ്രൊഡക്റ്റ് ഇല്ലായിരുന്നു. സുജി സാറിനൊക്കെ കഥ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിയും. കാരണം അവരുടെ കഥന കഥകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഹൈവേ റോഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിത് മനസ്സിലാക്കി. അതിനുശേഷം ഇനി തീരുമാനമെടുത്തു. സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാനൊരു കാറ് വാങ്ങി. ഞാൻ റോയൽ ടീച്ചറായപ്പോൾ ഞാൻ കാറ് വാങ്ങി. ഓരോ നമ്മളുടെ സ്വപ്നങ്ങളും നമ്മൾ സഫലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആർസിമിലൂടെ.
എത്ര പേർക്ക് കാറ് വാങ്ങണ ആഗ്രഹമുണ്ട്? കാറുള്ള ആളുകൾ ഒത്തിരി കൂടി നല്ല കാറ് വാങ്ങണം. ഇവിടെ ഇന്ന് രണ്ടു മൂന്ന് കുറച്ച് കാറുകളുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നുണ്ട്. ഇന്നലെ ചാലക്കുടിയിൽ നടന്ന ഒരു പ്രോഗ്രാം, ഞാൻ 31 മാസം മുൻ ആർസിമിലേക്ക് വരുമ്പോൾ ചാലക്കുടിയിൽ ഒരു ഷോപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അവിടെ ഏകദേശം 200 ആളുകളെ റെക്കഗ്നൈസ് ചെയ്തു. അതിൽ 75% എന്റെ ടീമിലുള്ള ആളുകളായിരുന്നു. ഞാനൊരു എംറാൾഡ് പൊസിഷനിലായി എനിക്കതിന് വലിയ അതിശയോക്തി ഇല്ല. കാരണം ഞാൻ തീരുമാനമെടുത്ത ആളാണ്. എന്റെ ടീമില് ടൈലർ മാസ്റ്ററായിരുന്ന അനുരുദ്ധൻ സാറിനെ പോലെയുള്ള ആളുകളെ സ്റ്റാർ പ്ലെയർ അച്ചീവർ ആക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഒരു സാധാരണക്കാരന് നമുക്ക് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാൻ പറ്റും. നിങ്ങൾ 100% എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എനിക്കും ആർസിമിലൂടെ വിജയിക്കണം. അതിനുള്ള ചങ്കുറപ്പുള്ള ലീഡർമാർ എവിടെയുണ്ട്? കോഴിക്കോടിന്റെ പുലിക്കുട്ടികള്, നിങ്ങളുടെ ലീഡർമാർക്ക് വേണ്ടി നല്ലൊരു കയ്യടി കൊടുക്കാം. ഞാൻ എപ്പോഴും പറയും, ആർസിഎം ബിസിനസ് ഞാൻ എന്റെ കുട്ടിയെ പോലെ കാണുന്നത്. എനിക്ക് വൈഫ് എന്റെ പോസ്റ്റ് മാഷാണ്. എന്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഈ പ്രാവശ്യം 10ലേക്ക് ആയിട്ടുണ്ട്. മകള് 7ാം ക്ലാസ്സിൽ 8ലേക്ക് സ്കൗട്ടിലും ഗേൾസിലും ഉണ്ട്. മൊത്തം നമ്മുടെ നാടിനെ സംരക്ഷിക്കാനായിട്ട് എന്റെ മൊത്തം കുടുംബത്തെ ഞാൻ പ്രാപ്തരാക്കുകയാണ്. എന്റെ വൈഫ് പോസ്റ്റ് മാഷാണ്. അപ്പോ ഞാൻ ഇന്ന് ആർസിഎം എന്ന പ്രസ്ഥാനത്തെ കാണുന്നത് എന്റെ 3ാമത്തെ കുട്ടിയായിട്ടാണ്. എങ്ങനെയാണ്? എന്റെ മകന്റെ പേര് ജിഷ്ണു ഗിരീഷ്, 2ാമത്തെ കുട്ടിയാണ് ഗായത്രി, എന്റെ 3ാമത്തെ കുട്ടിയാണ് ആർസിഎം. എന്റെ അമ്മയെ പോലെ ഞാൻ ആർസിഎമ്മിനെ വിശ്വസിക്കുന്നു. ആരെ പോലെ? എന്റെ അമ്മ മരിച്ചുപോയി. എന്റെ അമ്മയെ പോലെ ഞാൻ ആർസിഎമ്മിനെ വിശ്വസിക്കുന്നു. എന്റെ 3ാമത്തെ കുട്ടിയെ വളർത്തുന്നു. എന്റെ 2 കുട്ടികളെ വളർത്തുന്ന പോലെ ഞാൻ ആർസിഎമ്മിനെ വളർത്തുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡോക്ടറാണെങ്കിൽ മേലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുണ്ടാവില്ല ഇവിടെ. നിങ്ങൾ എൻജിനീയർ ആണെങ്കിൽ, നിങ്ങൾ വക്കീലാണെങ്കിൽ, നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ മേലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ആർസിഎമ്മിനെ ഒരു 2 വർഷം നിങ്ങളുടെ കുട്ടികളെ പോലെ വളർത്താൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ആ 2 കുട്ടികളും എന്നെ നോക്കിയില്ലെങ്കിലും ഈ 3ാമത്തെ കുട്ടി എന്നെ നോക്കുന്ന എനിക്ക് 100% ഓർക്കുന്നുണ്ട്. ആ 2 കുട്ടികളെയും ഈ 3ാമത്തെ കുട്ടി സംരക്ഷിക്കും. ആരോ റെഡി? നിങ്ങൾ റെഡിയാണോ? വാർദ്ധക്യത്തില് നമ്മൾക്ക് ഏറ്റവും നല്ല കൂട്ടായിട്ട് ആർസിഎം നമ്മുടെ കൂടെ നിൽക്കും. പട്ടാളത്തിൽ 17 വർഷം ജോലി ചെയ്തിട്ട് എന്റെ പെൻഷൻ എനിക്ക് വരുന്നത്, 12 വർഷം ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു, 17 വർഷം ജോലി ചെയ്തു, 29 വർഷം ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനം 17,122. വെറും 32 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ആർസിഎമ്മിന് നമ്മൾ ഇന്ന് ജോയിൻ ആയി എന്നതിൽ ഒരു പ്രസക്തിയില്ല. ഞാൻ തീരുമാനമെടുത്തിട്ട് 32 മാസമായി. 32 മാസം കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ എമറാൾഡ് ആയിട്ടുള്ള ആദ്യത്തെ ആളായിരിക്കാം ഞാൻ. അപ്പൊ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ അധികം സമയമൊന്നും വേണ്ട. കാരണം എന്താണ്? നമ്മുടെ ഗുരുക്കന്മാര് ഹൈവേ റോഡ് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കാം. തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എത്ര പേർ റെഡിയാണ് തീരുമാനമെടുക്കുന്നത് കൈവക്കെ? വാവ്, നമ്മൾ തീരുമാനമെടുക്ക. ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാം. മഹാരാജ്യത്തിനും ഒരു സേവനമായിട്ട് നമ്മൾ ആർസിഎം ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആർസിഎം എന്ന പ്രസ്ഥാനത്തിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗിരീഷ് ചാലക്കുടി, ജയ ആർസിഎം, ജയ ആർസിഎം, ജയ ആർസിഎം. താങ്ക് യു സോ മച്ച്.